തങ്ങളുടെ കാവൽക്കാരൻ കള്ളൻ എന്ന പ്രചരണവുമായി മോദിക്കെതിരെ രാഹുൽ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അതിനെ തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മോദി പരീക്ഷിക്കുകയായിരുന്നു. അതെ, ഞാൻ കാവൽക്കാരനാണെന്ന് പറഞ്ഞായിരുന്നു പ്രചരണം. അതിന് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു. പല നേതാക്കളും അത് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ മറുതന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. റാഫേൽ ഇടപാടിൽ പിടിക്കപ്പെട്ടതോടെ എല്ലാവരെയും കാവൽക്കാരായി മാറ്റാനാണ് മോദി ശ്രമിക്കുന്നതെന്ന രീതിയിലാണ് പ്രചരണം. റാഫേൽ വിഷയം പിടിക്കപ്പെട്ടതോടെ രാജ്യം മുഴുവൻ കാവൽക്കാരാണെന്ന് പറയുന്നു. എന്നാൽ പിടിക്കപ്പെടുന്നതിന് മുൻപ് രാജ്യം മുഴുവൻ കാവൽക്കാർ ആയിരുന്നില്ല എന്ന രീതിയിലാണ് രാഹുൽ പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ഞാനും കാവൽക്കാരൻ എന്ന പ്രചരണം തുടങ്ങിയതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. BJP അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവർ ട്വിറ്റർ പ്രൊഫൈലിലെ പേരിന് മുന്നിൽ ചൌക്കിദാർ എന്ന് ചേർത്തിരുന്നു. ഇതിനെതിരെയാണ് രാഹുലിന്റെ ആദ്യ വിമർശനമെത്തുന്നത്. കാവൽക്കാരൻ കള്ളനാണെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മണ്ഡലത്തിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹം ആരോപിച്ചു. മോദി ആരുടെ കാവൽക്കാരനാണ്? അനിൽ അംബാനിയുടെയോ, മെഹുൽ ചോസ്കിയുടെയോ, നീരവ് മോദിയുടെയോ, ലളിത് മോദിയുടെയോ, വിജയ് മല്യയുടെയോ? രാഹുൽ ചോദിച്ചു. 40 CRPF ജവാന്മാർ വീരമൃത്യു വരിക്കാനിടയായ ഭീകരാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ 6 വിമാനത്താവളങ്ങൾ കാവൽക്കാരൻ അദാനിക്ക് കൈമാറിയെന്നും രാഹുൽ ആരോപിച്ചു. അതുപോലെ തന്നെ BJPയുടെ ഞാനും കാവൽക്കാരനാണ്, അതായത് മേം ഭി ചൌക്കിദാർ ക്യാമ്പയിനെതിരെ ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തിയിരുന്നു. കാവൽക്കാരുള്ളത് സമ്പന്നർക്കാണെന്നും കർഷകർക്കല്ല എന്നും പ്രിയങ്ക ആരോപിച്ചു. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഗംഗാനദിയിലൂടെ ബോട്ട് യാത്ര നടത്തുന്നതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി ഇക്കാര്യം പറഞ്ഞത്. ഇന്നലെ ഞാൻ ഒരു സംഘം കർഷകരെ കണ്ടു, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഉരുളക്കിഴങ്ങ് കർഷകരെ. അതിൽ ഒരു കർഷകൻ എന്നോട് പറഞ്ഞു, കാവൽക്കാരുള്ളത് സമ്പന്നർക്കാണ്, ഞങ്ങൾ കർഷകർ ഞങ്ങളുടെ തന്നെ കാവൽക്കാരാണ് എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പ്രിയങ്കയുടെ ബോട്ട് യാത്രയോടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമാവുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മോദിയുടെ മേം ഭി ചൌക്കിദാർ എന്ന പ്രചരണത്തിനെതിരെയാണ് ഇപ്പോഴത്തെ മുഖ്യമായ പ്രചരണം. പ്രയാഗ്രാജിൽ നിന്ന് വാരണാസി വരെ 3 ദിവസത്തെ ബോട്ട് യാത്രയാണ് പ്രിയങ്ക നടത്തുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കാവൽക്കാരൻ കള്ളനാണ് എന്ന ആരോപണത്തിന് മറുപടി എന്നോണമാണ് BJP ഞാനും കാവൽക്കാരനാണ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത്. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ട്വിറ്ററിൽ തങ്ങളുടെ പേരിന് മുന്നിൽ ചൌക്കിദാർ എന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ രാഹുലും പ്രിയങ്കയും രംഗത്തെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.